ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ എപ്പിസോഡ് 4 ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതിൽ ഞാനിന്ന് തയ്യാറാക്കിയത് ഒരു പാവയ്ക്ക പച്ചടിയാണ് അത് എളുപ്പത്തിൽ എങ്ങനെ പാവയ്ക്ക പച്ചടി നമുക്ക് തയ്യാറാക്കാമെന്ന് കാണാം ഷാൽ വി മൂവ് ടു ദ കിച്ചൺ ഇന്ന് ഞാൻ പാവയ്ക്ക പച്ചടി ഒരു പാവയ്ക്ക കൊണ്ടിട്ടാണ് തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ഇത് നേരിയതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇതുകൊണ്ട് അതിനുശേഷം നമ്മൾ അതിൻ്റെ കുരു അതെല്ലാം മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഞാനൊന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെക്കുകയാണ് അത് ഒരു മണിക്കൂറോളം നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാം അതെന്ന് വെള്ളം പുറത്തോട്ട് വരും ഇതുപോലെ നമ്മൾ കൈകൊണ്ട് തന്നെ അതിനെ നെക്കി പിഴിഞ്ഞെടുക്കുക ആ വെള്ളം നമ്മൾ കളയണം അപ്പോൾ ആ കൈപ്രസം ഒന്ന് മാറിക്കിട്ടും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പാവയ്ക്ക കറി ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് വളരെ ഇഷ്ടമായിട്ട് കഴിക്കും ഇപ്പോൾ ഞാൻ ആദ്യം താളിക്കാനായിട്ട് കടുക് വറക്കുകയാണ് അപ്പോൾ ഞാനിവിടെ എപ്പോഴും പാത്രം വളരെ കുറവാണ് ഉപയോഗിക്കുക കുക്കിങ്ങിന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ ആ സെയിം പാനിലോട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ പാവയ്ക്ക എല്ലാം വറുത്ത് കോരുകയാണ് ഇതുപോലെ നമുക്ക് നേരിയതായിട്ട് അരിഞ്ഞെടുത്താൽ വളരെ എളുപ്പമാണ് ഇത് വറുത്തെടുക്കാനായിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കതെല്ലാം എടുത്ത് പാനിൽ നിന്ന് മാറ്റാം ഇനി അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് പാത്രങ്ങൾ ഉപയോഗം വളരെ കുറയ്ക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി നിങ്ങളും ഇത് വേണ്ട ഇനി നമുക്ക് ഇതെല്ലാം കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പാവയ്ക്ക അരിയുമ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം കണ്ടോ ഇതെല്ലാം ഞാനൊരു പാത്രത്തിലെടുത്ത് വെച്ചു ഇനി നമുക്ക് പച്ച തേങ്ങ ചെറിയ ബൗളിലിട്ടിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാനുണ്ട് അതിനായിട്ട് അരക്കപ്പ് തേങ്ങയിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ഉള്ളി പിന്നെ കാൽ ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് എന്നിവ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് തൈരിട്ട് അടിച്ചാൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമുക്ക് ഞാനിപ്പോൾ കടുക് ചേർക്കുന്നില്ല ഇത് കണ്ടോ കടുക് ഞാൻ ഇപ്പോൾ ഒന്ന് അരച്ച് പേസ്റ്റാക്കിയ ശേഷമാണ് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇപ്പം നമുക്ക് പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടി ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് കടുക് ഒന്ന് പൊടിഞ്ഞാൽ മാത്രം മതി ഇനി ഒന്നുകൂടി അടിച്ചെടുക്കുകയാണ് ഞാൻ പച്ചടിയിൽ കടുക് അരഞ്ഞു പോയാൽ ഒരു വേറൊരു ചുവ വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി അത് നമ്മൾ പാനിലോട്ട് ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം മിക്സി കഴുകി ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഇനി നമുക്കത് തിളവെണ്ണ വരെയും വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരും ഇപ്പോൾ കണ്ടോ തിളച്ച് വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ള അതായത് അരക്കപ്പ് നല്ല പുളിച്ച തൈരാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് അതുകൂടി ചേർത്ത ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം തൈരൊഴിച്ച ശേഷം കറി തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്മി പൊടിച്ചങ്ങോട് ചേർത്ത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ പാവയ്ക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി